ഹൈ ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചെറുപയർ ദോശയുടെ റെസിപ്പിയാണ്. അത് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ചെറുപയർ ദോശ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. ചെറുപയർ ദോശ തയ്യാറാക്കാൻ വേണ്ടി ഞാനിപ്പം 250 ml കപ്പില് ഒരു കപ്പ് ചെറുപയർ 4 മണിക്കൂർ സോക്ക് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുപയറാണിത്. ഇത് നമുക്ക് ഒന്ന് അരച്ചെടുക്കണം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഡിന്നറായിട്ടും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ദോശ റെസിപ്പിയാണ്. നിങ്ങൾക്കിത് ബ്രേക്ക്ഫാസ്റ്റായിട്ടാണ് കഴിക്കണമെങ്കിൽ തലേ ദിവസം രാത്രിയിൽ തന്നെ എത്ര കപ്പ് ചെറുപയറാണ് നിങ്ങൾക്ക് വേണ്ടത്, ചെറുപയർ വെള്ളത്തിലിട്ട ശേഷം ഇത് നമുക്ക് രാവിലെ തന്നെ അരച്ച് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു ദോശ റെസിപ്പിയാണ്. ഡിന്നറായിട്ട് തയ്യാറാക്കി എടുക്കണമെങ്കിൽ ഒരു 5-6 മണിക്കൂർ മുമ്പേ തന്നെ ഇത് സോക്ക് ചെയ്ത് വെച്ചാൽ മതിയാകും. ഇനി നമുക്കൊരു മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലേക്ക് പയർ ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ചെറുപയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ മിക്സിയുടെ അരയ്ക്കുന്ന ജാറാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 എരിവുള്ള പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ എരിവില്ലാത്ത പച്ചമുളകാണെങ്കിൽ 5 എണ്ണം വരെ ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി അതിലേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി ഒരു മീഡിയം സൈസ് സവോള ഇതുപോലെ ക്യൂബായിട്ട് മുറിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. സവോളയ്ക്ക് പകരമായിട്ട് നമുക്കതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. 7 ചെറിയുള്ളി വരെ നമുക്ക് ചെറുതാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. വലിയ ചെറിയുള്ളിയാണ് എടുക്കുന്നതെങ്കിൽ 4 എണ്ണം വരെ ചേർത്താൽ മതിയാകും. ഇനി അതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ജാറ് അടച്ച് വെച്ച ശേഷം ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പം ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അരച്ചെടുത്ത ബാറ്റർ ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്ത കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഉപ്പും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഡലി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ ഇരിക്കുന്നത്. ഇനി അതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി ബാറ്റർ അങ്ങ് ലൂസായി പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിപ്പോൾ ടോട്ടലായിട്ട് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അരയ്ക്കാൻ വേണ്ടി 1/4 കപ്പ് വെള്ളവും ഇപ്പോൾ 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പം ഇനി നമുക്ക് ദോശ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു ദോശ തവ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കണം. തവ ഇപ്പം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുത്ത ശേഷം ഇത് നന്നായി ഒന്ന് പരത്തിയെടുക്കണം. ഇതുപോലെ നന്നായി ഒന്ന് പരത്തിയെടുക്കാം. ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 1 സൈഡിൽ നിന്ന് കുക്കായി വരട്ടെ. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുവാണെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി. ഇപ്പോൾ ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഡലി മാവിൻ്റെ ബാറ്ററിനേക്കാൾ കുറച്ചുകൂടെ ലൂസേ ആകാൻ പാടുള്ളൂ. ഒത്തിരി അങ്ങ് ലൂസായി പോകരുത്. അങ്ങനെയാണെങ്കിൽ ദോശ പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിച്ച് വേണം വെള്ളം ഒഴിക്കാൻ വേണ്ടി. ഇനിയിപ്പോൾ 1 സൈഡ് കുക്കായി വന്ന ശേഷം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് വേണമെങ്കിലും ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ 1 സൈഡ് കുക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ വെളിച്ചെണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ 1 സൈഡ് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് തിരിച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ 1 സൈഡ് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുത്ത ശേഷം 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ഒന്ന് മടക്കിയെടുത്ത ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് ബാക്കിയിരിക്കുന്ന
ബാറ്റർ കൊണ്ട് ദോശ തയ്യാറാക്കിയെടുക്കും. നമുക്ക് ഇതിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ വേണ്ടി ഒരു ചമ്മന്തി തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇതുപോലെ ഒരു ചെറിയ സവോളയൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണേലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് മുളക് പൊടിയും സവോളയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജാറ് അടച്ചു വെച്ച ശേഷം ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അര ടീസ്പൂണും കൂടെ വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അടിപൊളി റെസിപ്പി ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ചെറുപയർ ദോശയും അതുപോലെ തന്നെ നമ്മൾ വളരെ എളുപ്പം തയ്യാറാക്കി എടുത്ത ഒരു ചമ്മന്തിയും ഞാനിപ്പോൾ ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമായിട്ട് വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ കാണുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ കൂടെ തന്നെ ബെല്ലൈക്കൺ ഓൺ എന്ന ഓപ്ഷൻ കൊണ്ട് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത അടിപൊളി റെസിപ്പി വരുന്നതുവരെ നന്ദി, നമസ്കാരം.